ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും സിമ്പിളാണ് ഉണ്ടാക്കാൻ ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കോക്കനട്ട് റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈസ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ബസ്മതി റൈസ് ഇല്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ചോറെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. തേങ്ങ ചിരകിയത് അരമുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഉപ്പ്, കറിവേപ്പില, പച്ചമുളക്, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കടുക്, നട്സ്, കായപ്പൊടി, വെളിച്ചെണ്ണ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കുമാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടുക. ഇനി ഒരു ടീസ്പൂൺ നമ്മളിപ്പോൾ റൈസ് എടുത്തേക്കുന്നതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ എടുത്തിരിക്കുന്ന റൈസ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യാം. കടലപ്പരിപ്പും ഞാൻ അതുപോലെ തന്നെ രണ്ടര ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ അത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല വാടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ഞാനിപ്പോൾ റൈസ് വേവിച്ചേക്കുന്നത് ഉപ്പിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കോക്കനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പൊ ഞാനിപ്പോ നട്സ് ഇട്ടത് മുളകും വേപ്പിലേക്ക് ഇടുന്നതിന്റെ കൂടെയാണ് ഇട്ടത്. നല്ലോണം വഴന്നാണ് ഇഷ്ടമാണെങ്കിൽ അത് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പൊക്കെ ഇടുന്നതിന്റെ കൂടെ തന്നെ നട്സ് ഇടാവുന്നതാണ്. അപ്പൊ നമുക്കിതൊരു ഡീജെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോ നമുക്കൊന്ന് കോക്കനട്ട് റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ റൈസ് ചിക്കൻ കറിയുടെ കൂടെയും പൊട്ടറ്റോ ഫ്രൈ ആണ് അതൊക്കെ ഒരു ഇറച്ചിക്കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.